എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എള്ളു അവിലും ശർക്കരപ്പാനിയിൽ വിളയിച്ചത്, ഗുണങ്ങളേറെയുള്ള എള്ളു വിളയിച്ചത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ആദ്യമായി ഇതിനു വേണ്ട ചേരുവകൾ: ഒരു കപ്പ് അവിൽ, 500 ഗ്രാം എള്ള്, ശർക്കര, ഒരു തേങ്ങ, ബദാം പരിപ്പ്, ഏലക്കായ. ആദ്യം എള്ള് നല്ലവണ്ണം കഴുകിയതിന് ശേഷം അതിൽ കല്ലൊക്കെ ഉണ്ടാകും, അത് നന്നായി കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മുഴുവനും വെള്ളം വാർത്തെടുക്കണം. എള്ള് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഗുണകരമായ എള്ള് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ആദ്യമായി പുറത്തു നിന്നാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ആദ്യമായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് കഴുകി വെള്ളം വാർത്ത എള്ളിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എള്ള് നന്നായി വറുത്തെടുക്കണം, ഇതിൻ്റെ വെള്ളമൊക്കെ മുഴുവനും പോയി ഇത് നന്നായി പൊരിഞ്ഞു വരും. ഈ എള്ള് നന്നായി വറുത്ത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇറക്കി വയ്ക്കാം. ഇതിലേക്ക് അവിലിട്ട് കൊടുത്ത് അത് നമുക്ക് വറുത്തെടുക്കാം. അവില് ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകാതെ നോക്കണം. അവില് ചൂടായതിനു ശേഷം അത് നമുക്ക് ഇറക്കി വയ്ക്കാം. ഇനി ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്കിട്ട് അതും ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ നിറമാകുന്നതുവരെ, ഏകദേശം ബ്രൗൺ നിറമാകുന്നതുവരെ ഇത് ഇളക്കി കൊടുക്കാം. ഇനി അവിലൊന്ന് പൊടിച്ചെടുക്കണം. അതിലേക്ക് ചൂടാറിഞ്ഞതിന് മുൻപേ ഈ അവിലും എള്ളും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കാം. തേങ്ങ ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ എള്ളും അവിലേക്ക് ഈ തേങ്ങയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം അല്ലെങ്കിൽ ശർക്കര പാനി ഉണ്ടാക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കര പാനി തയ്യാറാക്കി വെക്കാം. ശർക്കര നന്നായി ഇളക്കി നൂൽപരിമമാകുന്നത് വരെ അത് ലായനിയാക്കിയ ശേഷം മാറ്റുക. ഇനി നമുക്ക് ഈ ശർക്കര പാനി ഈ അവിലേക്കും അവിലും എള്ളിലേക്കും ഒഴിച്ചു കൊടുക്കാം. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കരപ്പാനി ഇതിലേക്ക് അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കല്ലോ പൂഴിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് അരിച്ചൊഴിച്ചു കൊടുക്കുന്നത്. ഇത് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ബദാം ചൂടാക്കിയതിന് ശേഷം മുറിച്ചെടുക്കേണ്ടതുണ്ട്. ബദാം പരിപ്പ് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഷണങ്ങളാക്കി ഇതും ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക. കുട്ടികൾക്ക് ഇതൊരുപാട് ഇഷ്ടമായിട്ടുണ്ട്, അവർ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. നാടൻ അവിലും എള്ളും വിളയിച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. പുതിയ റെസിപ്പിയായി ഇനിയും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ.